പെരുമാറാകട്ടെ. ഇസ്രായേൽ സന്തതികളെ, ബനു ഇസ്രായേലുകളെ അല്ലാഹു ദുനിയാവിൽ എത്രമേൽ ആദരിച്ചിരുന്നുവെന്നും ഭൗതികമായി ഏതെല്ലാം അർത്ഥത്തിൽ അല്ലാഹു അവരെ സഹായിച്ചുവെന്നും പ്രവാചകന്മാരെ കൊണ്ടും അധികാരം കൊണ്ടും അല്ലാഹു ഭൂമിയിൽ എത്രത്തോളം ഔന്നത്യം അവർക്ക് കൊടുത്തുവെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവസാനം പറഞ്ഞു നിർത്തിയത് ഇക്കണ്ട അനുഗ്രഹങ്ങൾ മുഴുക്കെ കിട്ടിയിട്ടും 4000 വർഷം ഭൂമിയുടെ നെറുകയിൽ ഉയർന്നു നിന്ന ഒരൊറ്റ സമൂഹം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ലുരിബത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന വബാഹു ബിഗളബി മിനല്ലാഹ്, അവർക്ക് നിന്ദ്യതയും പതിതത്വവും ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോയി. നിന്ദ്യതയും പതിതത്വവും അവരെ ആവരണം ചെയ്തു. വബാഹു, അവർ മടങ്ങി. ബിഗളബി മിനല്ലാഹ്, അല്ലാന്റെ കോപവുമായിട്ട്. ഇതുവരെ പടച്ചതമ്പുരാൻ അവർക്ക് കൊടുത്തിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു അവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇറങ്ങിപ്പോ മേഘങ്ങൾ കൊണ്ട് തണലിട്ട മരുഭൂമിയിൽ കൃത്രിമമായി താൽക്കാലികമായി നിർമ്മിച്ച ടെന്റിന് സമാനമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ അവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി. ഈ രംഗം പരിശുദ്ധ ഖുർആനിൽ ഒന്നുകൂടി സൂറത്ത് ആറാഫിലെ 167-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഈ ആയത്ത് മറക്കരുത് കേട്ടോ, കാരണം ഇനി അങ്ങോട്ട് ഞാൻ ഒരു സംഗതി പറയുമ്പോൾ ഈ ആയത്ത് ഓർമ്മയുണ്ടെങ്കിൽ ഭംഗിയുള്ള ഒരു സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൂറ അൽ ആറാഫ് 7-ാം അധ്യായം, സൂറത്ത് ആറാഫിലെ 167 166-ാമത്തെ ആയത്തിനെ കുറിച്ച് നമ്മൾ അല്പം കഴിയുമ്പോൾ സംസാരിക്കും. അതുകൊണ്ടാണ് ഈ ആയത്തിനെ ഓർക്കണമെന്ന് പറഞ്ഞത്. സൂറത്ത് ആറാഫിലെ 167-ാമത്തെ ആയത്താണ് ഇപ്പം ഞാൻ ഓതാൻ പോകുന്നത്. 66-ാമത്തെ ആയത്തിനെ കുറിച്ച് നമുക്ക് ഒരല്പം സംസാരിക്കാനുണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ 167-ാമത്തെ ആയത്തിൽ അല്ല പറയാണ് വൈതദന റബ്ബുക ലയബഅസന്ന അലൈഹിം ഇലാ യൗമിൽ ഖിയാമ മൈ യസൂമുഹും സൂഅൽ അദാബ് ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ് വഇന്നഹു ലഗഫൂറു റഹീം. നിന്റെ രക്ഷിതാവ് പ്രഖ്യാപനം ചെയ്ത സന്ദർഭം ഓർക്കുക, ഈ ജൂതന്മാരുടെ മേൽ ബനു ഇസ്രായേലുകളുടെ മേൽ അല്ലാഹു അയക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കണേ, ബനു ഇസ്രായേലുകളുടെ മേൽ അല്ലാഹു അയക്കുക തന്നെ ചെയ്യും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമം നാൾ വരെ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നതുവരെ ആ സമൂഹത്തിനെതിരിൽ അല്ലാഹു അയക്കും. മൻ, ഒരു ചിലരെ, യസൂമുഹും, അവരെ അനുഭവിപ്പിക്കും. സൂ അൽ അദാബ്, കഠിനമായ ശിക്ഷ അവരെ അനുഭവിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ കൊണ്ട് ഇസ്രയേൽ സന്തതികളെ ഖിയാമം നാൾ വരെ നാം വേട്ടയാടിക്കുക തന്നെ ചെയ്യും. ഹോളോകോസ്റ്റൊക്കെ അറിയില്ലേ അല്ലേ? എത്രയോ നോവലുകളിൽ, വലിയ വലിയ ഡോക്യുമെന്ററികളിൽ, എത്രയോ രചനകളിൽ ഈ ജൂത സമൂഹം ചരിത്രത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടൊരു സമൂഹമാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ദിവസങ്ങളോളം പറയാൻ കഴിയും. നമുക്കാകെ അറിയുന്നത് ഹിറ്റ്ലർ ഇറക്കിയ ഒരു വേട്ടയെക്കുറിച്ച് മാത്രമാണ്. ഹോളോകോസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് അറിയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ക്രൈസ്തവ സമൂഹമുണ്ടല്ലോ, ഈ ജൂതന്മാരെ വേട്ടയാടിയത് സമാനതകളില്ലാത്തതാണ്. ക്രൈസ്തവ റോമ് അതുപോലെയുള്ള ക്രൈസ്തവ ആധിപത്യമുള്ള ഭരണപ്രദേശങ്ങളിലെ ജൂതന്മാർ അനുഭവിച്ച ക്രൂരതകൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ജീവിക്കാൻ എന്തിന്, ശ്വാസം വിടാൻ പോലും അല്ലാഹു അവർക്ക് അനുവദിച്ചിട്ടില്ല. ചെതറിപ്പോയി ലോകത്തെമ്പാടും ചെതറി. അതിന്റെ കുറച്ച് വാലുകൾ, കുറച്ച് പേർ കൊച്ചിയിലുണ്ടായിരുന്നു അല്ലേ? കൊച്ചിയിലുണ്ടായിരുന്നു, ഇപ്പില്ല. അവസാനത്തെ ആളുകൾ തിരിച്ച് ഇസ്രായേൽ, അത് ഫലസ്തീനിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് തിരിച്ചു പോയി. അല്ലാഹു ഒരു സമൂഹത്തെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് എറിഞ്ഞ വിധം, അല്ലാന്റെ കോപത്തോടുകൂടി ആ സമൂഹം മടങ്ങിയത് മാത്രമല്ല, ഖിയാമം നാൾ വരെ
ആ സമൂഹത്തെ വേട്ടയാടുന്ന ഒരു വിഭാഗത്തെ നാം കൊണ്ടുവരും. മയ്യസൂമഹും അവരെ അനുഭവിപ്പിക്കുന്ന ഒരു വിഭാഗം സൂ അൽ അദാബ് കഠിനമായ ശിക്ഷ. ഇന്ന റബ്ബക ലസരിഉൽ ഇഖാബ് വഇന്നഹു ലഗഫൂറു റഹീം. അള്ളാഹു അതിവേഗം ശിക്ഷിക്കുന്നവനാണ്. എന്നിട്ടോ തീർന്നില്ല കേട്ടോ, തൊട്ടടുത്ത ആയത്തിൽ പറയാം, നാം അവരെ കഷ്ണങ്ങളാക്കുക തന്നെ ചെയ്യും. ഫിൽ അർളി ഭൂമിയിൽ ഉമമൻ വ്യത്യസ്ത സമൂഹങ്ങളായിട്ട് നാം അവരെ കഷ്ണിക്കും. ഒരു സമൂഹമായിരുന്നവര് വ്യത്യസ്ത കൂട്ടങ്ങളായിട്ട് അള്ളാഹു അവരെ മുറിച്ച് 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 ഭൂമിയുടെ ഇതര പ്രതലങ്ങളിൽ തള്ളി. അതിന്റെ ഒരു പീസാണ് ഞാൻ പറഞ്ഞ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും അള്ളാഹു ഒരു കാലത്ത് ആദരിച്ച സ്നേഹിച്ച പ്രവാചകന്മാരെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും പ്രൗഢി കൊണ്ടും അള്ളാഹു ഒരു കാലത്ത് ഔന്നത്യത്തിൽ നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ കഷ്ണം കഷ്ണമാക്കി ഭൂമിയുടെ പ്രതലങ്ങളിൽ തള്ളി. നൂറ്റാണ്ടുകൾ അവരലഞ്ഞു, നൂറ്റാണ്ടുകൾ അലഞ്ഞു, ഇവിടെയല്ലേ ഒന്ന് ഉറപ്പിച്ചു നിന്നത്. ഇപ്പോഴും എന്താണ് അതിന് മാത്രം ഇവർ ചെയ്തത്? എന്താണ്, എന്തിനാണ് ഈ കൗമിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്ന അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ബനു ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് ഇങ്ങനെ 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 പറയാൻ മാത്രം എന്തിരിക്കുന്നു ഇവരിൽ നിന്ന് പഠിക്കാൻ? നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് അല്ലേ, പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ആ സമൂഹമുണ്ടല്ലോ ഇത്രയും അനുഗ്രഹം കിട്ടിയിട്ടും അതിൽ വന്ന പ്രവാചകന്മാരെ ഇത്രമാത്രം പൊറുതിമുട്ടിച്ച വേറൊരു സമൂഹം പറയില്ല. നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാവുക, ആ പ്രവാചകന്മാരെ അവരുടെ നബിമാരെയും സഹായം വേണ്ടുവോളം ചെയ്ത നിഅമത്തുകൾ ആവോളം ആസ്വദിപ്പിച്ച സാക്ഷാൽ റബ്ബിനെയും ഇത്രമേൽ പൊറുതിമുട്ടിച്ച വേറൊരു സമൂഹം ഇല്ല. അത് അതിന്റെ അതിന്റെ ഏറ്റവും ഇട്ട് അതിന്റെ ചിത്രം വിവരിക്കാനാണെങ്കിൽ ദിവസങ്ങളോളം നമുക്ക് വേണ്ടി വരും. പക്ഷെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ചിലത് മാത്രം പറയാം. നമുക്ക് നോക്കാം അവർ ചെയ്ത ഒന്നാമത്തെ കുറ്റം. ഈ ഒന്ന് എന്നുള്ളത് എന്റെ നമ്പറാണ്. ഖുർആനിൽ അങ്ങനെ ഇന്ന ഒന്ന് രണ്ട് മൂന്ന് എന്നില്ല. ഞാൻ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള സംഗതികൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്പർ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം അവർ ചെയ്ത ഒരു തെറ്റ്, പ്രധാനപ്പെട്ട ഒരു തെറ്റ്. بسم الله الرحمن الرحيم لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون സംഭവം തന്നെ നല്ല പരിചയമുള്ളായത്താണ്പ്പെട്ട കാഫിറുകളെ കാഫിറുകൾ ശപിക്കപ്പെട്ടു. ഇങ്ങനെ ജൂതന്മാരിൽ നിന്നുള്ള കാഫിറുകൾ നിഷേധികൾ ശപിക്കപ്പെട്ടു. ആരിലൂടെ? അലാലിസാനി ദാവൂദ്, ഒന്ന് ദാവൂദ് നബിയുടെ നാവിലൂടെ. വൈസ ബിനി മറിയം, രണ്ട് ഈസ നബിയുടെയും നാവിലൂടെ ഇസ്രയേൽ സന്തതികളിലെ തെമ്മാടികൾ ശപിക്കപ്പെട്ടു. എന്താ തെറ്റ്? അവര് ശാപിച്ചു അവരുടെ നബി ആ സമൂഹത്തിൽ വന്ന് അവർക്ക് പ്രബോധനം ചെയ്യാൻ അള്ളാഹ് നിശ്ചയിച്ച അവരുടെ സ്വന്തം നബി അവരെ ശാപിച്ചു. ഒന്നല്ല രണ്ടു പേർ. എന്താണെന്നറിയോ? അതിര് വിട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം, അനുസരണക്കേട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. അവരിലെ പ്രശ്നം കാനോ അവരായിരുന്നു.
لبئس ما كانوا يفعلون لا يتناهون അവരെ തടയുമായിരുന്നില്ല കൈക്ക് പിടിക്കുമായിരുന്നില്ല അമ്മുങ്കരിൻ അവരുടെ സമൂഹത്തിൽ ഒരു തെമ്മാടി അല്ലെങ്കിൽ ഒരു പാപി അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുന്ന ഒരാൾ ഒരു കുറ്റം ചെയ്തു ഒരു മോശത്തരം പ്രവർത്തിച്ചു മതത്തിന്റെ ആത്മാവിന് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ ഫാലൂഹു അവരത് കണ്ടുകൊണ്ട് നിന്നു പക്ഷേ അവരുടെ കൈ പിടിച്ചിട്ട് അരുതടോ ഇത് ഇസ്ലാമിന്റെ ദീനിന് വിരുദ്ധമാണെന്ന് പറയുന്ന പണി അവർ ചെയ്തില്ല അവർ ചെയ്തത് എത്ര വലിയ ചീത്തയാണ് അതായത് ഒരു സമൂഹം ആരോഗ്യമുള്ള ഒരു സമൂഹം ജീവിച്ചിരിക്കുമ്പോ ഞാൻ പറയാം നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കാം പേട്ട അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരാളൊരു കുറ്റം ചെയ്തു അത് മതത്തിന്റെ ആത്മാവിന് വിരുദ്ധമാണ് സ്രഷ്ടാവ് പറഞ്ഞതിന് വിരുദ്ധമാണ് എന്തൊക്കെ കുറ്റങ്ങളുണ്ട് പലിശ വ്യഭിചാരം പരദൂഷണം അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങളുണ്ട് അതേത് മതത്തിൽപ്പെട്ടാവട്ടെ അവരുടെ അവകാശങ്ങൾ ഹനിക്കുക അല്ലെങ്കിൽ ദീനിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുക ഇതൊക്കെ കുറ്റമാണ് അതായത് പറഞ്ഞ മതത്തിൽ കുറ്റമായി എണ്ണിയ സംഗതികൾ അത് ചെയ്യാത്തവർ നമുക്കിടയിൽ ഉണ്ടോ ഇല്ലയോ ചെയ്യുന്നവർ സോറി ഈ പറയപ്പെട്ട തെറ്റുകൾ ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ ഇല്ലേ ഉണ്ട് ഏറെയും കുറഞ്ഞുകൊണ്ട് കൂടുതൽ ചെയ്യുന്നവരും കുറവ് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇതൊക്കെ ഈ ഒരു സൊസൈറ്റിയിലില്ലേ അത് ഈ സൊസൈറ്റിയിൽ നിന്നല്ല എല്ലായിടത്തും ഒരു മഹല്ല ബേസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലേ ഉണ്ട് അങ്ങനെ തെറ്റ് ചെയ്യുന്നവരോട് അരുത് നീ അത് ചെയ്യരുത് എന്ന് പറയാൻ ഇസ്രയേൽ സമൂഹം നാക്കുയർത്തുമായിരുന്നില്ല അതാണ് ഒരു തെറ്റ് ഈ പറയപ്പെട്ട കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ ഉണ്ട് അവരോട് അരുത് എന്ന് നാക്ക് കൊണ്ടോ വാക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പറയാൻ നമ്മളിൽ എത്ര പേര് സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എത്ര പേര് ആ ദൗത്യം നിർവഹിക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ഇസ്രയേൽ സന്തതികൾക്കെതിരെ പടച്ച തമ്പുരാൻ നൽകിയ ചാർജ് ഷീറ്റുകളിലെ ആരോപണങ്ങളിലെ ഒരെണ്ണം അതേ പണി ആ അളവിൽ ഞാൻ നിങ്ങളും എടുക്കുന്നു എന്നാണ് അർത്ഥം ശരിയല്ലേ നോക്ക് ഇസ്രയേൽ സമൂഹം യഥാർത്ഥത്തിൽ കുന്തും ഹൈറ ഉമ്മത്ത് എന്ന് പറഞ്ഞൊരു ഹൈറ ഉമ്മത്ത് അല്ല ശ്രദ്ധിക്കണേ പോയിന്റ് ശ്രദ്ധിക്കണം നമ്മുടെ സമൂഹം ഞാനും നിങ്ങളും ഉമ്മത്തെ മുഹമ്മദാണ് അള്ളാന്റെ റസൂലിന്റെ സമൂഹമാണ് ഇതുവരെ ലോകത്ത് അള്ളാഹു അയച്ചിട്ടുള്ള സമൂഹങ്ങളിലെ ഏറ്റവും സമൂഹമാണ് നമ്മൾ ഹൈർ ഉമ്മത്ത് ഇസ്രായേൽ സമൂഹം നമ്മളെ അപേക്ഷിച്ച് പദവിയിൽ താഴെയാണ് ശരിയല്ലേ അള്ളാന്റെ റസൂലിന്റെ സമൂഹത്തെ അപേക്ഷിച്ച് അഥവാ എന്നെയും നിങ്ങളെയും അപേക്ഷിച്ച് ജൂത ഇസ്രയേൽ സമൂഹം പദവിയിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന പൊസിഷനിൽ പദവിയിൽ താഴെയാണ് അവരെക്കാൾ മേലെയാണ് ഞാനും നിങ്ങളും നമ്മളാകട്ടെ ഹൈറു ഉമ്മത്താണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയേണ്ടത് തമുറു നബി മഅറൂഫ് വതൻഹൗനാനിൽ മുൻകർ അവരുടെ ഏറ്റവും വലിയ ദൗത്യം അതല്ല നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം അതാണ് തിരിഞ്ഞോ പറഞ്ഞതിന്റെ പോയിന്റ് തിരിഞ്ഞു അവരുടെ ഏറ്റവും മുഖ്യമായ പണി അതല്ല അല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങളുടെ അക്കൂട്ടത്തിൽ ഒന്ന് മാത്രമായിരുന്നു അമ്രും ബിൽ മഅറൂഫും നഹീൻ അനിൽ മുൻകറും നന്മ കൽപ്പിക്കലും തിന്മ തടയലും പക്ഷെ എന്റെയും നിങ്ങളുടെയും ഏറ്റവും മുഖ്യമായ കർമ്മങ്ങളിൽ ഒന്നാണ് എന്ത് അമ്രും ബിൽ മഅറൂഫ് നഹീൻ അനിൽ മുൻകർ അതായത് നിങ്ങളാണ് ഹൈറു ഉമ്മത്ത് എന്ന അഭിധാനത്തിന് നിങ്ങളെ അർഹമാക്കുന്നത് ഈ ഒരു ക്വാളിറ്റിയാണ് തിരിഞ്ഞില്ല നിങ്ങളാണ് ഹൈറു ഉമ്മത്ത് എന്ന് അള്ളാഹു വിളിക്കാൻ കാരണമായതിന്റെ പിന്നിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വികാരം കാരണം ഈ പണി നിങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നതുകൊണ്ടാണ് പക്ഷെ ആ പണി നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല ചിലർ ചെയ്യുന്നുണ്ട് ഭൂരിപക്ഷം ചെയ്യുന്നില്ല വേറെ ചിലർ ചെയ്യുന്നുണ്ട് വേറെ ചിലർ ചെയ്യുന്നില്ല അവർ ചെയ്ത ഒരു തെറ്റതാണ്
ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പടരുമ്പോൾ അവരോട് കൈപിടിച്ചുകൊണ്ട് അത് അരുത് എന്ന് പറഞ്ഞാൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം നിലനിന്ന് പോകൂ, അത്രയും ധാർമ്മികമായ ഒരു തലമുറ പിന്നീട് ഉണ്ടാവുകയും ചെയ്യൂ. സമൂഹത്തിൽ നടമാടുന്ന കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരോട് അരുത് എന്ന് പറയുന്നില്ലെങ്കിൽ അടുത്ത തലമുറ കുറ്റകൃത്യങ്ങളിൽ മാത്രം വളരുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്തൊരു സമൂഹമായി മാറും. മാറൂലേ? മാറിയിട്ടില്ലേ? അന്നാന്റെ ഖുർആൻ പറയാം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഒരു കുറ്റം കൂടി അവർ ചെയ്തു, തറാക്കിറമ്മിനുഹും, അവരിൽ ഭൂരിപക്ഷം ആളുകളും, എത്തവല്ലോന, അവര് മൈത്രി ബന്ധം സ്ഥാപിക്കും, ആരുമായിട്ടല്ലദീന കഫറൂ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് മൈത്രി ബന്ധം പുലർത്തുന്നവരാണ് അവരിൽ അധികവും. ഈ പണിയെ കണ്ടല്ലോ, അതിന്റെ ഭംഗിയായിട്ട് 916 ക്ലാരിറ്റി നമ്മുടെ സംഭവം ചെയ്യണില്ലേ? ചെറിയ ടീമാണോ, ഞാനും നിങ്ങളാണോ? RSS-കാരുമായിട്ട് ഫാസിസ്റ്റുകളുമായിട്ട് തിണ്ണതിറങ്ങുന്ന ആളുകൾ മുസ്ലിം സംഘടനകളിൽ ചെറിയ ലോക്കൽ ടീമാണോ? ഭൗതികമായി ഒന്നും കിട്ടാത്തവരാണോ? പൈസ ഇല്ലാത്തവരാണോ? പ്രശസ്തി ഇല്ലാത്തവരാണോ? പ്രതാപം ഇല്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് ഈ പണി സുഖസുന്ദരമായി അള്ളാഹു ആവോളം കൊടുത്തിട്ടും പിന്നെ എടുക്കണില്ലേ? ഇസ്രായേൽ സമൂഹം ചെയ്ത പണി ഈ സമൂഹത്തിലെ ആളുകൾ ഇന്ന് ചെയ്യുന്നില്ലേ? അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഈ ആയത്തിനോടൊപ്പം ചേർന്നത് കൊണ്ടാണ് അത് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത്, ബനൂ ഇസ്രായേലുകൾക്കെതിരെ അള്ളാഹു ആരോപിച്ച ഏറ്റവും വലിയ കുറ്റങ്ങളിൽ ഒരെണ്ണം, ആ സമൂഹത്തിൽ എന്തെങ്കിലും അനീതി നടമാടുമ്പോൾ, മുൻകറാത്ത് നടക്കുമ്പോൾ അതിനെതിരെ മഅറൂഫുമായി അവരെ സമീപിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഒരു തെറ്റ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗൗരവമുള്ളൊരു തെറ്റാണ്. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല, ശ്രദ്ധിക്കണേ, പറഞ്ഞല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേൽ സമൂഹങ്ങളെ കഷ്ണം കഷ്ണമായി മുറിക്കുകയും ഭൂമിയുടെ പ്രതലങ്ങളിൽ ആ ഖിയാമത്ത് നാൾ വരെ അവരെ ദ്രോഹിക്കുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറഞ്ഞ ആയത്തില്ലേ? ഏതാണ് ആയത്ത്? 167. ഈ 67-ാമത്തെ ആയത്ത് പറയുന്നതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ല പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സംഗതിയാണ്. 166-ാമത്തെ ആയത്ത്, 76 അല്ലേ, എനിക്ക് മറക്കും, 66-ാമത്തെ ആയത്ത്, 67-ാണ് നമ്മൾ പറഞ്ഞത്. 66-ൽ എന്താ പറഞ്ഞെന്നറിയോ? ദീർഘമാണ്, ഞാൻ അതിന്റെ സംക്ഷിപ്തം പറയാം. നമ്മളുടെ ഒരു കാര്യം ക്ലാസ് നടത്തി സംസാരിച്ചിരുന്നു ആയത്തിനെ കുറിച്ച്. അതായത് ഈ ആയത്തിന് തൊട്ട് മുമ്പ് ആ സമൂഹത്തെ ഖിയാമത്ത് നാൾ വരെ വേദനിപ്പിക്കുന്ന ഒരു കൂട്ടരെ കൊണ്ടുവരുമെന്ന് പടച്ചോ പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹ് അവതരിപ്പിക്കുന്ന ഒരു സബ്ജക്ട് എന്തെന്നറിയോ? ഇസ്രായേൽ സമൂഹത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. മൂന്ന് വിഭാഗം, ശ്രദ്ധിക്കണേ. സാബത്ത് നാള്, നമുക്കറിയില്ലേ സാബത്ത് നാൾ എന്താണ്? ആ ജൂതന്മാരുടെ ജുമാ ദിവസം എന്ന് വേണമെങ്കിൽ ലളിതമായി പറയാം. നമുക്ക് വെള്ളിയാഴ്ച, അവർക്ക് ശനിയാഴ്ച, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച. ഓർഡർ ആണ്, വെള്ളി ശനി ഞായർ അല്ലേ. അപ്പൊ അന്നത്തെ അവരുടെ ജുമാ ദിവസമായിരുന്നു ഏത്? സാബത്ത് നാളിൽ. അന്ന് അവരോട് അന്ന് എന്ത് പറഞ്ഞു? മീൻ പിടിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ചിലര് പോയി, വേറെ ചിലർ എന്ത് ചെയ്തു? അന്ന് പ്രതലത്തിൽ പൊങ്ങി നിന്ന മീനുകളെയൊക്കെ എന്ത് ചെയ്തു? അത് ഒഴുകി പോകാതിരിക്കാൻ അണക്കെട്ട് കെട്ടി നിർത്തി. അപ്പൊ അന്ന് പറഞ്ഞു, എന്ത് ചെയ്ത് പോകരുത്, പിടിക്കരുത്. പിടിക്കുന്നില്ല, പിടിക്കുന്നില്ല, പിടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടന്ന മീനിനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ പിടിച്ചു, വേറെ ചിലർ എന്ത് ചെയ്തു? അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ അണ പോലെ സാധനം കെട്ടി ഈ മീനിനെ അവിടെ നിർത്തി. പിടിച്ചില്ലല്ലോ, കെട്ടി നിർത്തി. എന്നിട്ട് ഞായറാഴ്ച എന്ത് ചെയ്തു? പിടിച്ചു. അള്ളാന്റെ വിധിയെ എന്തുകൊണ്ട്, തന്ത്രം കൊണ്ട് മറികടക്കാൻ ശ്രമിച്ചു. അപ്പൊ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു മൂന്ന് വിഭാഗം ആളുകളെ അവരെ സമർപ്പിക്കുന്നത് ഈ പറഞ്ഞ ആയത്തിൽ. ശ്രദ്ധിക്കണേ, ഒന്നാമത്തത് അവർ കൃത്യമായിട്ട് പള്ളിയിൽ വരും. ശ്രദ്ധിക്കണേ, കൃത്യമായിട്ട് പള്ളിയിൽ വരും. അത് വിശാലമായ ആയത്താണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ലളിതമായി പറയാം. മൂന്ന് വിഭാഗം ആളുകളെ പടച്ച തമ്പുരാൻ അതിൽ സമർപ്പിക്കുന്നു. ഒരു വിഭാഗം അവർ കൃത്യമായിട്ട് അന്നത്തെ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരും. വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആരാധനകൾ നിർവഹിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വീട്ടിൽ പോകുന്നു. ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, അവർ ആരാധനകൾ നിർവഹിക്കാൻ പള്ളിയിൽ വരുന്നു, പള്ളിയിൽ വരുന്നു, തിരിച്ചു പോവുക മാത്രമല്ല അവിടെ കുറ്റം ചെയ്യുന്ന ഒരു മൂന്നാമത്തെ വിഭാഗമുണ്ട്. ഈ സാമ്പത്ത് നാളിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നവരെ പോലെ കുറ്റം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ മൂന്നാമത്തെ വിഭാഗത്തോട് ചെയ്യരുത്, ഇത് പാടില്ല, ഇതൊക്കെ മോശമാണ് കേട്ടോ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ഇപ്പൊ മൂന്നായില്ലേ, ഒന്ന് കുറ്റം ചെയ്യുന്നവർ, രണ്ട് ഈ കുറ്റം ചെയ്യുന്നവർ കൺമുമ്പിൽ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടും അത് കാണാത്ത ഭാവത്തിൽ പള്ളിയിൽ വന്ന് ഇബാദത്തുകൾ നിർവഹിച്ച് തിരിച്ചൊന്നും മിണ്ടാതെ പോയി സ്വന്തം കാര്യം സ്വന്തം കുടുംബം എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം. ഇപ്പൊ രണ്ടായി അല്ലേ, ഒന്ന് കുറ്റം ചെയ്യുന്നവർ, മൂന്നാമത്തെ ഒരു വിഭാഗം, അവർ പള്ളിയിൽ വരുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു, അന്ന് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുന്നു, പക്ഷേ അമ്മ പിന്നെന്താ പറയാ കുറ്റം ചെയ്യുന്നവരോട് അരുത് എന്ന് പറയുന്നില്ല. മനസ്സിലായോ സംഗതി? തിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? فلما نسوا ما ذكروا أنجينا الذين ينهون عن السوء. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ തെമ്മാടികളായ ആളുകളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ പടച്ച തമ്പുരാൻ അതിൽ തെറ്റുകളിൽ നിന്ന് തടഞ്ഞ ആളുകളെ രക്ഷിച്ചു. വഹലക സായിറുഹും, ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ആ ശിക്ഷയിൽപ്പെടുത്തി. കണ്ടോ, തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു? തെറ്റ് ചെയ്യരുത്, ഹലക്ക സാഹിറുഹം എന്ന് ഞാൻ പറഞ്ഞ ഇബ്നു അബ്ബാസിന്റെ വാക്ക ഖുർആനായത്തല്ല കേട്ടോ, തെറ്റ് ചെയ്യരുത്. അപ്പൊ എന്താ പറയാ, തെറ്റ് ചെയ്യരുത് ചെയ്തവരെയും പള്ളിയിൽ വന്നിട്ട് അവരുടെ കാര്യം മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോയവരെയും അള്ളാഹു ശിക്ഷിച്ചു, അരുത് എന്ന് പറഞ്ഞവരെ അള്ളാഹു എന്ത് ചെയ്തു? ഇത് സംഭവം പറഞ്ഞതിന്റെ തൊട്ടടുത്ത ആയത്തിലാണ് അള്ളാഹു പറയുന്നത്, ഖിയാമന്നാട് വരെ ആ സമൂഹത്തെ ആസ്വദിപ്പിക്കുന്ന ദ്രോഹിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും. ആയത്തിന്റെ ഒരു ബന്ധം മനസ്സിലായി, എത്ര മനോഹരമായിട്ടാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ഒരു കപ്പൽ, അതിനേക്കാൾ മനോഹരമായ വേറൊരു ഉദാഹരണം പറയാൻ കഴിയില്ല. ഒരു കപ്പൽ അത് നിരത്തിലൂടെ പോകുന്നു, വെള്ളത്തിലൂടെ ഒഴുകുന്നു, വെള്ളത്തിന്റെ താഴെ നിന്ന് കപ്പലിന്റെ താഴത്തട്ടിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ആളുകൾ താഴത്തെ നിലയിലുള്ളവരെ ആശ്രയിച്ചല്ലോ, താഴത്തെ നിലയിലുള്ളവർ മുകൾ തട്ടിലുള്ളവരെ ശുദ്ധവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നു. അപ്പൊ കൂട്ടത്തിലെ ഏതോ ഒരാൾ പറഞ്ഞു, മുകളിലുള്ളവരെ പോയി ഇടക്കിടക്ക് ശല്യം ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് താഴെയല്ലേ, നമ്മള് കപ്പലിന്റെ ഒരു പലക ഇളക്കി കഴിഞ്ഞാൽ നേരെ കടൽ വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴെ തട്ടിൽ താമസിക്കുന്നവൻ കപ്പലിന്റെ പലക ഇളക്കുമ്പോ മുകൾ തട്ടിലുള്ളവൻ അവന്റെ കൈ പിടിച്ചാൽ അവരെല്ലാവരും രക്ഷപ്പെട്ടു, പിടിച്ചില്ലെങ്കിൽ എല്ലാവരും നശിച്ചു. ഇതാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ ആ കപ്പലിനോട് അള്ളാഹുന്റെ റസൂൽ ഉദാഹരിച്ചു. ആ ആരോഗ്യമുള്ള സമൂഹത്തിന്റെ നിലനിൽപ്പിനെ എന്തിനോട് ഉദാഹരിച്ചു? കപ്പലിനെ പോലെ. ഒരു സമൂഹത്തിൽ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ, പടരുമ്പോൾ ഏത് രീതിയിലാണോ തകർക്കാൻ കഴിയുന്നത്, പ്രതികരിക്കാൻ കഴിയുന്നത്, ആ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം, ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാൾ ചെന്നിട്ട് പറയുകയാണ്, നീ മദ്യപിക്കണ ഞാൻ അറിഞ്ഞല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, മുങ്കറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മുങ്കറാത്ത് എന്നതിന് റസൂൽ എങ്ങനെ നിർണയിച്ചു എന്നതിന് വലിയൊരു ചോദ്യമുണ്ട്. മുങ്കറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾ ചെയ്യുന്ന കുറ്റം മാത്രമല്ല, ഒരു സൊസൈറ്റി ചെയ്യുന്ന കുറ്റവും ഭരണകൂടം ചെയ്യുന്ന കുറ്റവും ജുഡീഷ്യറി ചെയ്യുന്ന കുറ്റവും മുങ്കറാത്തിൽ പെടും. അതിന്റെ പ്രതലം വിശാലമാണ്, നമ്മൾ അതിനെ ചുരുക്കരുത്. വ്യക്തി ചെയ്യുന്ന കുറ്റം മാത്രമല്ല, സമൂഹം ചെയ്യുന്ന കുറ്റവും അതിൽ പെടും, ഭരണകൂടം ചെയ്യുന്ന കുറ്റവും അതിൽ പെടും. അതിന് മേലെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളൊക്കെയും ചെയ്യുന്ന നീതി നിഷേധങ്ങളെയും അധമത്തരങ്ങളെയും എതിരെ പ്രതികരിക്കേണ്ടുന്ന ബാധ്യത ഹൈറുമത്തിന്റേതാണ്. എങ്കിലേ ഈ വിഷയം പൂർത്തിയാവും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അഫ്ളു ജിഹാദിൻ കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ, തെമ്മാടിയായ ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ അരുത് എന്ന് പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു, അപ്പൊ നമ്മൾ ചെന്നിട്ട് പറയാ നീ മദ്യപിക്കരുത് കേട്ടോ, ശരിയല്ല,
ഇന്നത്തെ കാലഘട്ടത്തിൽ പറയണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു ക്വാളിറ്റി വേണം. ഏയ് ശ്രദ്ധിക്കണം, വലിയൊരു ഉത്തരവാദിത്തം. നമ്മൾ വിചാരിക്കുന്ന നാക്ക് കൊണ്ടുപോയാൽ പറഞ്ഞാൽ മതി എന്നാണ്. പക്ഷെ ഈ നാക്ക് കൊണ്ടുപോയി പറയണമെങ്കിൽ ഈ പറയുന്നവനോട് നമ്മൾ നാട്ടുകാരാണിക്കുമല്ലോ, ചെന്നിട്ട് പറയടാ നീ മദ്യപിക്കുന്ന. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ട് തിരിച്ചു പറയാൻ സാധ്യത ഉള്ളൊരു ചോദ്യമുണ്ടേ, നീ പോയി നന്നാവട പറയൂലേ, നീ പോയി നന്നാവും, നീ പോയി നന്നാവാദ്യം പിന്നെ നമ്മൾ ഉപദേശിക്കണം പറയൂലേ. അപ്പൊ ഈ ചോദ്യം ചോദിക്കാനൊരു യോഗ്യത വേണം. എന്താണ് ഒന്നാമത്തെ യോഗ്യത? ഇസ്ലാമിക മര്യാദകൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ പിന്നിൽ അങ്ങനെ ഒരു തലമുണ്ട്. 100% അല്ലെങ്കിലും ഒരു ഇസ്ലാമിക യോഗ്യതകൾ, അള്ള നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ കൃത്രിമത്വങ്ങളില്ലാത്ത പാലിക്കുകയും അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർ ഇവനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഉള്ളു തുറന്നു, എങ്കിലേ ഈ പറയുന്ന ആള് കേൾക്കുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഞാൻ ചെന്നിട്ട് ഒരാളോട് പറയാം നീ അത് ചെയ്യരുത് കേട്ടോ മോശമാണ്, എന്നെ കുറിച്ച് എന്റെ കലാപരിപാടിയൊക്കെ അയാൾക്കറിയാം, അപ്പൊ അയാളോട നീ പോയി നന്നാവട എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുസ്ലിം സമൂഹത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എല്ലാവരും നടത്തണം. പള്ളിയിലെ മുസ്ലിയാരോ അല്ലെങ്കിൽ മോദിയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ അല്ല, ഈ സമൂഹത്തിൽ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരുടെ ഈ ബാധ്യതയാണ് അംറു ബിൽ മഅറൂഫ്. അത് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഓട് അത് ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ എനിക്കൊരു യോഗ്യത വേണം. ഞാൻ ഇസ്ലാമിനെ പറ്റുന്നിടത്തോളം ജീവിതത്തിൽ പകർത്തുന്ന മാന്യനായ ഒരു വ്യക്തി ആയിരിക്കണം, ഇല്ലെങ്കിൽ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യില്ല, അവർ റിജക്ട് ചെയ്യും നമ്മൾ പറയുന്ന മൂല്യങ്ങളൊക്കെ പോലും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ ദൈവത്തിന് ഉപവത്ത് കൊടുക്കുന്നതിന് മുമ്പ് അൽ അമീൻ അസ്സാദിഖ് എന്ന വിശേഷണത്തിന് അർഹമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല വളർത്തിയത്. അൽ അമീൻ അല്ലാത്ത ഒരു റസൂലാണത്. അൽ അമീൻ ആയിട്ട് എന്തൊക്കെ പുകലായിരുന്നു? അൽ അമീൻ അല്ലാത്ത റസൂലായിരുന്നുവെങ്കിൽ റസൂല് മുമ്പോട്ട് വെച്ചിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശത്തിന് പുല്ലു വില ഉണ്ടാവുമായിരുന്നില്ല, ഉണ്ടാവുമായിരുന്നോ? അള്ളാന്റെ റസൂലിനെ സർവസമ്മതനായ ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്തിയത് ആരാണ്? അല്ലാഹു. എന്നിട്ടാണ് പറയുന്നത് ലായിലാഹില്ലല്ലാഹ് പറയാം. 40 വർഷം അവർക്കിടെ ജീവിച്ചു, ഒരു എന്താ പറയാ, ഒരു കുറ്റം പോലും ഇല്ലാതെ പരമപരിശുദ്ധനായ ഒരു വ്യക്തിയായി 40 വർഷം അവർക്കിടയിൽ ജീവിച്ചതിന് ശേഷമാണ് നുബുവത്തിന്റെ വെട്ടം കൊടുത്ത ആ മുഹമ്മദ് എന്ന വ്യക്തിയെ മുഹമ്മദ് റസൂലുള്ളാക്കിയിട്ട് മുശ്രിക്കുകൾക്കിടയിൽ ഇറക്കി വിട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അല്ലേ? അൽ അമീനും അസ്വാദിക്കും അല്ലാത്തൊരു വ്യക്തിയായിരുന്ന റസൂലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മഹാ ദൗത്യം ആദ്യത്തെ നാടുകളിൽ തന്നെ അറേബ്യൻ മണ്ണിൽ കുഴിച്ചുമൂടപ്പെടുമായിരുന്നു. അപ്പൊ നമ്മളും ദേവത്ത് നടത്തുന്ന ആളുകൾ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മളും എന്താകണം? അൽ അമീനും അസ്വാദിക്കുമാകണം സമൂഹത്തിൽ പറ്റുന്നിടത്തോളം. നമ്മൾ നബിയൊന്നുമല്ല, കുറവുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചെറിയ ചെറിയ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാഹചര്യം കൂടിക്കൂടി വരുന്നപ്പോ കുറ്റങ്ങളും തെറ്റുകളും വ്യാപകമായി മുസ്ലിം ഉമ്മത്തിൽ ഉണ്ട്, വ്യാപകമായി ഉണ്ട്, വ്യാപകമായി ഉണ്ട്. ഭീകരമായ അർത്ഥത്തിൽ മതനിഷേധങ്ങൾ മുതൽ ലിബറലിസം മുതൽ അല്ലേ, നമ്മുടെ കുട്ടികളെ നമ്മുടെ തലമുറകളെ കംപ്ലീറ്റ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹലിൽ നിന്നുകൊണ്ട്, മഹലിന്റെ കീഴിൽ നിന്നുകൊണ്ട് ആളുകൾ ഈ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തികൾക്ക് അവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ന് പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വാസ്തവമാണ്, ശരിയല്ലേ? വ്യക്തികൾക്ക് ചോദ്യം ചെയ്യലല്ല, അവരോട് അരുത് എന്ന് പറയുന്നതിന് പരിമിതി ഉണ്ടെന്ന്. അതേസമയം മഹല്ലുകൾക്ക് സാധിക്കും, സത്യം മഹല്ലിന് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തികൾ കുറ്റം ചെയ്താൽ വ്യക്തികൾക്ക് ഇടപെടാം, ഒരു സമൂഹത്തിൽ കുറ്റങ്ങൾ വ്യാപിച്ചാൽ മഹല്ലിന് ഇടപെടാം. എക്സാമ്പിൾ ഞാൻ പറയാം, യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ എന്റെ അനുഭവം പറയാം. മുമ്പ് നിന്നൊരു മഹല്ലിൽ വല്ലാണ്ട് യുക്തിവാദികളായ ഒരൊന്ന് രണ്ട് പേരുണ്ടായിട്ട് അതിന് ബാക്കിയുള്ള കുട്ടികളൊക്കെ ബ്രെയിം വാഷ് ചെയ്ത് നിസ്കരിക്കുന്ന കുട്ടികളൊക്കെ നിസ്കരിക്കാതാക്കി അള്ളാഹുവിന്റെ റസൂലിലേക്ക് കളിയാക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വന്ന അതിന് ഇന്ത്യൻ ഘടനയിൽ സ്വാതന്ത്ര്യമുണ്ട്, ഓക്കെ. പക്ഷെ ഒരു മഹല്ല് നിലനിൽക്കുമ്പോൾ ആ മഹല്ലിന്റെ ഉള്ളിൽ ഇത്തരം ഒരു പണി ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തി എന്നതിനേക്കാൾ കൂടുതൽ അവിടെ അവസാനം എന്ത് ചെയ്തു? മഹല്ലിന് ഇടപെടേണ്ടി വന്നു. അതിന് കുറച്ചുകൂടെ പവർ ഉണ്ടാവും.
രണ്ടാമത്തെ നോക്കൂ, ഒരു മഹല്ലിൽ സ്ത്രീധനം പോലെയുള്ള ഒരു ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു പണി വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വ്യക്തികൾക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷെ എന്ത് ആർക്ക് ഇടപെടാൻ കഴിയും? മഹല്ലിന് പറ്റും, മഹല്ലിന് ഉറപ്പായിട്ടും പറ്റും. മഹല്ലിന് ചെറിയ പവറൊന്നുമല്ല കേട്ടോ. ഓട്ടോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മുസ്ലിമീങ്ങളും യുക്തിവാദികൾ ഉൾപ്പെടെ, അത് ഇപ്പോഴും മാത്രമാണ്, മുമ്പൊക്കെ യുക്തിവാദികൾ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മഹലിന്റെ കീഴിലായിരിക്കും ആ മഹലിന്റെ നിർദ്ദേശങ്ങൾ അവർ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യും. മഹല്ല് സത്യം പറഞ്ഞ ഓരോ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പോലെ, കാരണം മഹല്ല് പറയുന്നത് അവർ കേൾക്കും, അണികൾ കേൾക്കും. സ്ത്രീധനം പോലെയുള്ള സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ മഹല്ലിന് ഇടപെടാൻ കഴിയും. മുകളിൽ അതിനും മേലെ ജുഡീഷ്യറിയോ അതുപോലെ രാജ്യങ്ങളോ ചെയ്യുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ വ്യക്തികളും സമൂഹവും ഒരുപോലെ പോരാടേണ്ടതുമുണ്ട്. അത് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ പരിമിതമായ അർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു ബാധ്യത അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിലെ നടപടിക്രമം പറയാണ്, ചിലരുടെ കൊണ്ട് ചിലരുടെ കൈകൾ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ചിലരെ കൊണ്ട് മറ്റ് ചിലരുടെ കൈകൾ പിടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ പള്ളികൾ മാത്രമല്ല ക്രൈസ്തവരുടെ ക്രിസ്ത്യൻ ചർച്ചുകളും അതുപോലെ തന്നെ ജൂതമഠങ്ങളും ഉൾപ്പെടെ അള്ളാഹുവിന്റെ ആരാധിക്കുന്ന പള്ളികൾ ഉൾപ്പെടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ തകർക്കപ്പെടുമായിരുന്നു. ഇവിടെ പറഞ്ഞത് ഇസ്ലാമിന്റെ പള്ളി മാത്രമല്ല, ക്രിസ്ത്യൻ ചർച്ചുകളെയും ജൂതമഠങ്ങളെ കുറിച്ചും പറഞ്ഞു. പക്ഷേ ഭൂമിയിൽ സന്തുലിതാവസ്ഥയുണ്ട്, അതിൽ ഒരു വിഭാഗത്തെ കൊണ്ട് വേറൊരു വിഭാഗത്തെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട സംവിധാനങ്ങൾ മുഴുക്കെ തകർക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, പരിശുദ്ധ ഖുർആൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തട്ടോ. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്, നമുക്കിതിന്റെ ഗൗരവം ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. അതാണ് ഈ ഉത്തരവാദിത്തത്തിന്റെ വിലയും വലിപ്പമൊക്കെ നമ്മൾ ശാന്തമായിരുന്ന് ആലോചിച്ചാൽ മാത്രം മനസ്സിലാണ് സാധനമാണ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഖുർആൻ പറയണെന്നറിയോ? ഇസ്ലാം ഒരു വ്യക്തിയെ വിഭാവനം ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു പിക്ചർ ശേഷം കാണുമല്ലോ. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളായ മുഅ്മിനുകളും സത്യവിശ്വാസികളായ സ്ത്രീകളും പരസ്പരം അവര് മിത്രങ്ങളാകുന്നു. അവരുടെ ക്വാളിറ്റി പറയാം, അവര് പരസ്പരം നന്മ കൽപ്പിക്കും, അവര് തിന്മകളെ പരസ്പരം വിരോധിക്കുകയും ചെയ്യും. ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ്. ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയെ നിർണയിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ്സലാവാത്തു വസ്സക്കാ വഅമറു ബിൽ മഅറൂഫ് വനഹൌ അനിൽ മുൻകർ. നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയെ വിഭാവനം ചെയ്യാണ്. ഇനി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്ന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അവർക്ക് നാം ഭൂമിയിൽ അധികാരം കൊടുത്താൽ, ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ ആധിപത്യം കൊടുത്താൽ അവർ നിസ്കാരം നിലനിർത്തും, അവർ സക്കാത്ത് കൊടുക്കും, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അപ്പൊ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന വ്യക്തിയും ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രവും ഒക്കെ ഈ ക്വാളിറ്റി ഉള്ളവരാണ്. വളരെ പ്രധാനമാണ് അംറും ബിൽ മഅറൂഫ് വനഹീ അനിൽ മുൻകർ, ഇത് വളരെ പ്രധാനമാണ്. അല്ലാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലദീ നഫ്സീ ബിയദി, ഒറ്റ ഹദീസ് കൂടെ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ഏതൊരു തമ്പുരാന്റെ കയ്യിലാണോ, ലതഅമുറുന്ന ബിൽ മഅറൂഫ് ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ ഔ ലയൂശിഖന്നല്ലാഹു അയ്യബഅ അലൈക്കും ഇഖാബം മിൻഹു.
നിങ്ങളെന്തെയണം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോ തടയുകയും വേണം. അല്ലെങ്കിൽ ഔല യൂഷിക്കന്നല്ലാഹു അയ്യബഅതാലൈക്കും ഇഖാബം മിൻഹു, ആ പണി നിങ്ങൾ എടുത്തില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിച്ചേക്കും. സുമ്മ തദൂനഹു, പിന്നീട് നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തിയാൽ ഫലാ യുസ്തജാബു ലക്കും, അല്ലാഹു അത് സ്വീകരിക്കുന്ന പ്രശ്നമേയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യട്ടോ, അമ്രും ബിൽ മഅറൂഫും നഹീനനിൽ മുങ്കറും നടത്തിയില്ല എങ്കിൽ നിങ്ങൾ നാളെ, നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ റമദാനിന് പള്ളിയിലൊക്കെ ഇരുന്ന് ഇബാദത്ത് ചെയ്തിട്ട് ദുആ ചെയ്യാൻ വേണ്ടി കൈ പൊക്കുമ്പോ അള്ളാഹ് അത് ദൂരേക്ക് വലിച്ചെറിയും, പരിഗണിക്കൂല. കാരണം നിങ്ങളുടെ പണി നിങ്ങൾ എടുക്കാത്തത് കൊണ്ട് അള്ളാഹിന്റെ പണി തൽക്കാലം മാറ്റി വെക്കും. ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ പോലും ഇതുവഴി വരും.